അദ്ദേഹത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ പ്രകൃതി ഭംഗി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ ജില്ല ഇടുക്കി ജില്ല. ഇത് ഇപ്പൊ കേരളത്തിലാണ് ഞാൻ നിൽക്കുന്നതെങ്കിലും എനിക്ക് പുറകിലായിട്ട് ആ കാണുന്ന താഴ്വാരം ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. അത് തമിഴ്നാടാണ്, തമിഴ്നാട്ടിലെ കമ്പം തേനി ജില്ലയാണ്. വലിയ മലയൊക്കെയാണ്, ഒരു കൊച്ചു മൺകൂന പോലെ ആ കാണുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കിയിലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു സ്പോട്ടാണ് രാമക്കൽമേട്. രാമക്കൽമേടിൽ ഒരുപാട് ടൂറിസ്റ്റുകൾ പല സ്ഥലത്തായിട്ട് തമ്പടിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ണു വായിച്ചാൽ കാണാൻ പറ്റും. എനിക്ക് അവിടെയൊക്കെ പോകണമെന്നുണ്ട്, പക്ഷേ ഒരുപാട് ആഹാരം കഴിച്ചിട്ട് അവിടെ നിന്ന് കയറാൻ പറ്റത്തില്ല. നമ്മൾ ഭക്ഷണത്തിൻ്റെ ആൾക്കാരാണല്ലോ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആഹാരം കഴിച്ചിട്ട് മല കയറാൻ പോരുതെന്ന്. അപ്പോൾ ഒരുപാട് പേര് ആ മലയിലൊക്കെ നിൽപ്പുണ്ട്, ഇവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഇടുക്കിയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇടുക്കിയെക്കുറിച്ച് എത്ര പറഞ്ഞു കഴിഞ്ഞാലും തീരത്തില്ല. സിനിമയിലെ പാട്ടുകളിൽ പോലും ഉണ്ട് ഇവിടുത്തെ കാറ്റിനെ കുറിച്ച് വരെ. ഒരുപാട് സമയം, ഒരു രണ്ട് മൂന്ന് ദിവസം നിന്ന് ഇടുക്കിയെക്കുറിച്ച് പറയേണ്ടി വരും, നമുക്ക് അത്രയ്ക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് ഇടുക്കിയുടെ മറ്റൊരു പ്രത്യേകത, ഇടുക്കി അറിയപ്പെടുന്നത് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും നല്ല സ്പൈസസ് ഒക്കെ ഉള്ളത് ജില്ല ഇടുക്കിയാണ്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊന്ന് കാണാം. ഇതേ ശരിക്കും കണ്ടു അവിടെ ഒരു പാറ ഉണ്ടായിരുന്നു. ഈ പാറയാണ് ഈ അടുത്ത കാലത്ത് വാട്സപ്പിലൊക്കെ വന്നത്. ഒരു പയ്യൻ സെൽഫി എടുക്കാനായിട്ട് കയറി നിന്നിട്ട് താഴേക്ക് വീണു. അപ്പോൾ വളരെ അപകടമാണ്. ഇത്തരം സ്പോട്ടുകളിൽ എപ്പോഴും വരുമ്പോൾ ആവേശം അല്പം കുറയ്ക്കുക. പ്രകൃതി നമുക്ക് ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കും പോലെ തന്നെ അപകടങ്ങളും പതുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇവിടെയൊക്കെ വരാൻ. എൻജോയ്. കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കുറവനും കുറത്തിയും, നമ്മുടെ കുറവും മല കുറത്തി മല, ഇടുക്കി ഡാമൊക്കെ ഈ കുറവനും കുറത്തിയുടെയൊക്കെ കഥ ഇടുക്കി ഡാം സന്ദർശിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പോൾ കുറവൻ്റെയും കുറത്തിയുടെയും ഒരു സ്റ്റാച്യു ആണ്. ആ ഒരു പ്രകൃതി അവരെന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. കുഞ്ഞു വാവ താഴെ നിൽക്കുന്നുണ്ട്. ഒരു കുഞ്ഞു കോഴിയെ, കുഞ്ഞു കോഴിയല്ല, ഒരു വലിയ കോഴിയാണ് ഒരു മടിയിലിരുത്തിയിരിക്കുന്നത്. അതാണ് ശരിക്കും പ്രകൃതിയെ സ്നേഹിക്കുന്ന ആ മനുഷ്യൻ. അതാണ് ഈ ശില്പത്തിലൂടെ അവർ വെളിവാക്കിയിരിക്കുന്നത്. ഇടുക്കി എന്ന് പറയുമ്പോൾ എല്ലാം പ്രകൃതിമയമാണ്. ഇനിയുണ്ട് ഇടുക്കിയിലെ ഒരുപാട് കാഴ്ചകൾ, അത് കണ്ടുകൊണ്ട് ദേ ഇവിടെ കുറച്ച് പേര്. ഏലം തേടിയുള്ള യാത്രയാണ്. ഏലം തേടി ഏലം കൃഷിയിടത്തിലേക്ക് എത്തി. ഭയങ്കര കൃഷിയാണ് ഇവിടെയൊക്കെ ഏലം. ഈ നിൽക്കുന്നതൊക്കെ ഏല ചെടികളാണ്. നമുക്ക് ശരിക്കും ഏലത്തിനെ അവിടുന്ന് പറിക്കുന്ന കാഴ്ചയൊക്കെ കാണാം. രാമക്കൽ മേട്ടിലെ കാഴ്ചകളിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഇടുക്കിയിലുള്ള ഏലം, ഇത് ഏലത്തോട്ടമാണ്. ഏലത്തോട്ടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ ഈ നടന്നു വരുന്നത്. ഇവിടെ നിന്നാണ് സത്യത്തിൽ നമ്മുടെ ഈ ഇടുക്കി, കേരളത്തിലെ ഇടുക്കിയിൽ നിന്നാണ് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും നല്ല ഏലം പോകുന്നത്. അപ്പോൾ ഈ ഏലത്തോട്ടത്തിൽ കയറിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ നല്ല ഫ്രഷ് ഏലം പറിച്ചെടുത്ത് അതുമായിട്ട് ഇന്നൊരു ഭക്ഷണം പാകം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ ലോകത്ത് തന്നെ കിട്ടാവുന്ന ഏറ്റവും നല്ല സ്പൈസസ് ഒക്കെ ഉണ്ടാകുന്നത് ഇവിടെയാണ്, ഇടുക്കി ഭാഗത്ത്. സത്യത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്ന് ഒത്തിരി പേടിച്ച് വരികയായിരുന്നു. ഏതെങ്കിലും കടുവ എങ്ങനെ വന്ന് പിടിച്ച് തിന്നാലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പേടിക്കണ്ട, ഇവിടെ ഒരുപാട് കർഷകർ ഏലം പറിച്ചെടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാം, ആ ഏലം കൊയ്തെടുക്കുന്ന കാഴ്ചയെന്ന് കാണാം. ആ കണ്ടോ ഏലം, എല്ലാവരും നമ്മളൊക്കെ വിചാരിച്ച് വെച്ചിരുന്നത് ഏലം, അതായത് എല്ലാവരും ഇല്ല, ഞാൻ പിള്ളേരുടെ കാര്യമാണ് പറയണേ, ചെടിയുടെ മണ്ടയിലായിരിക്കും ഏലം ഇങ്ങനെ പൂ വന്ന് പൂത്ത് കാറ്റി കിടക്കുന്നത്. അങ്ങനെയല്ല, ചെടിയുടെ ചോട്ടിലാണ് കണ്ടോ. അവിടുന്ന് അത് പറിക്കുക. ഈ സാധനമാണ്, ഇതാണ് ഏലം. ഇതിപ്പോൾ പച്ച ഏലമാണ്, ഇതിന് മണമൊന്നും ഉണ്ടാവത്തില്ല. ഇതിനി ഉണങ്ങി ട്രീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഇതിൻ്റെ മണം പുറത്തു വരുന്നത്. ഇതിൻ്റെ ഓരോ ക്വാളിറ്റി ഒക്കെ എടുത്താ നിറച്ചിരിക്കുക. ഇത് ഉണങ്ങി വരുമ്പോഴേക്കും നമ്മുടെ ഇതിൽ ഞാൻ കുറേ ക്വാളിറ്റി ഏലം കാണിച്ചുതരാം. അപ്പോൾ ശരിക്കും നമ്മുടെ അടുക്കളയിലിരിക്കുന്ന ഏലമൊക്കെ എടുത്ത് കിടത്തിയിടാൻ തോന്നുമ്പോൾ അപ്പോഴാണ്. ഇതിപ്പോൾ എത്ര സമയം കൊണ്ടാണ് ഇത് നിറച്ചത് ചേച്ചി? എത്ര സമയം എടുത്തു? രണ്ടര മണിക്കൂർ കൊണ്ടാണ് ഒരു ഇതിൽ ഈ ഒരു പാത്രത്തിൽ ഇത് നിറച്ചത്. അപ്പം ഞാനിത് എടുത്തുകൊണ്ട് പോവുക, ഇതൊന്ന് ഉണക്കിയെടുക്കണം. ഇതാണ് ഏലത്തിൻ്റെ പൂവ് താ നീക്കണം. ഇത് പറിക്കുന്നില്ല, കാരണം ഈ പൂവ് കൊഴിഞ്ഞിട്ടാണ് ഏലം വരേണ്ടത്. ഇത് എത്ര മണിവരെ ഉണ്ട് നിങ്ങളിവിടെ?
4 മണി രാവിലെ തൊട്ട് 4 മണി വരെ അല്ലേ. അപ്പോൾ ഈ 2.5 മണിക്കൂറുള്ള നിങ്ങൾ അധ്വാനം ഞാനും എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. നല്ല ഭക്ഷണം ഉണ്ടാക്കി തരാം. നമസ്കാരം. പേര് ബൈജു. ബൈജു അല്ലേ. അപ്പൊ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇലക്കിലോ ഉണ്ട്. ഓണക്കാം പുള്ളിയാണ് കേട്ടോ ഇതിന്റെ ശരിക്കുള്ള ഓണറും പ്രിപ്പറേറ്ററും ഒക്കെ പുള്ളിയുടെ തന്നെ ഇതെല്ലാം. അപ്പൊ ഇത് ഉണക്കുന്നതൊക്കെ ഒന്ന് കാണാം. ഇത് ഇപ്പൊ മണമില്ല, ഇനി ഈ മെഷീനിൽ ഇത് ഡ്രയറാ അല്ലേ. ഡ്രയറിലോട്ട് ഇടുമ്പോഴേക്ക് വേണം. കൊറേ ഉണ്ടല്ലേ ഉണക്കാൻ. അതെ, ഉണക്കാനായിട്ടും 18 മണിക്കൂർ വേണ്ടി വരും. 18 മണിക്കൂർ ഞാൻ 2 ദിവസം ഇവിടെ താമസിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്തോട്ട് പോയതിന് ശേഷം ഉള്ള പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് കാണാം അല്ലേ. അതെ. എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനമൊക്കെ? ഇതിൻ്റെ പ്രവർത്തനം നമ്മൾ 55 ഡിഗ്രി ചൂടിലാണ് ഇത് ഉണക്കാൻ ആരംഭിക്കുന്നത്. അത് ഉണക്കാൻ തുടങ്ങിയിട്ട് ഓരോ 1 മണിക്കൂർ കൂടുമ്പോഴും ഓരോ പോയിൻ്റ് ഓരോ ടെമ്പറേച്ചർ ഓരോ പോയിന്റ് കൂട്ടി കൊടുക്കും. അങ്ങനെ 80 ഡിഗ്രി ടെമ്പറേച്ചർ ആകുമ്പോൾ ഇത് ഉണക്കുകയാണ്. ഓ വാ, ഇതാണ് ശരിക്കും ഏലത്തിൻ്റെ കളറ്. ഇത് ഇവിടുത്തെ സെക്കൻഡ് ക്വാളിറ്റി എന്നാണ് പറയണത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ സീസണല്ലേ, സീസണലേ അതുണ്ടാവുള്ളൂ, ഇതിനേക്കാളും വലിപ്പം ഉണ്ടാവും. പക്ഷേ ഇത് നമ്മളവിടെയൊക്കെ വരുമ്പോൾ ഇതായിരിക്കും അവിടുത്തെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ. ബാക്കിയെല്ലാം കടൽ കടന്ന് പോകും. കളർ കണ്ടായിരുന്നോ, പച്ച കളറാണ്. നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്ന ഒരു വെള്ള കളറല്ലേ. എനിക്കിതൊന്ന് കുറച്ച് തരും, എനിക്കൊരു കുക്ക് ചെയ്യാനാണ്. കുറച്ച് തരാമല്ലോ. കുറച്ച് തരും, കുറച്ച് തരും. ഞാനിതും കൊണ്ടുപോയി ഒരു കുറെ പാചകം ചെയ്യുമ്പോൾ ഇതിപ്പോൾ എനിക്ക് ഇട്ട് തരുന്നതിന് എന്ത് വിലയുണ്ടാവും? പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ, ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങണമെങ്കിൽ 1400 രൂപയോളം വിലയുണ്ട് കിലോയ്ക്കോ. കിലോയ്ക്ക് ഇത്രയും പോരെ എനിക്ക് കുക്ക് ചെയ്യാൻ പോരെ. ഒരു ഫാക്ടറിയിൽ ചുമ്മാ തരണമെന്ന് പറഞ്ഞാൽ ഞാൻ തീരെ താവും പാടില്ലല്ലോ. അപ്പോൾ ഇത് കൊണ്ടുപോയി നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ എന്നാണ് എൻ്റെ ഇന്നത്തെ പ്ലാന്. ആയിക്കോട്ടെ.